ഞാൻ പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അതായിരിക്കും തെറ്റിയത്. അപ്പൊ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം. ഇച്ചിരി കുതിരില്ലാതെയാവച്ച് പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കാര്യമാണ് അത്, ഞാൻ എപ്പോഴും പറഞ്ഞേക്കാം. ഞങ്ങള് ഒരുമിച്ചിരുന്നാണ് നോമ്പ് തുറക്കണേ, അപ്പയ്ക്ക് കാണുമ്പോ ഇത് എന്തായാലും കൊതി വരും. അപ്പയ്ക്ക് ഇന്ന് കഴിക്കാൻ അമ്മ വിശേഷപ്പെട്ട ചില ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് പിടികിട്ടിയത്? എന്ത് പദാർത്ഥാന്ന് മനസ്സിലായില്ല. ബ്രെഡ് പോക്കറ്റ് റോളോ? വെടിവെപ്പുകാരന്റെ മകളെ ഉടുക്കു കൊട്ടി പേടിപ്പിക്കണോന്ന് ചോദിച്ചാൽ. ഓ, എന്റെ അപ്പൻ അങ്ങനത്തെ ഒരാളല്ല. ഗുഡ് ഈവനിങ്. 4:40. അതെ, ഇച്ചിരി നേരത്തെ തുടങ്ങിയാനെ. രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റുകളെ, അവര് പോയി. അപ്പ അപ്പയുടെ കസിൻ സിസ്റ്റർ സുഖയില്ലാതിരിക്കണേ, ആർപ്പൂക്കരയ്ക്ക് വല്യപ്പയും ഫാമിലിയും പോണ കൂടെ പുറപ്പെട്ട് കഴിഞ്ഞു. ഓൾറെഡി 4 അവര് പോയി. ഇനിയിപ്പൊ വരുമ്പോ ഒരു 8:30 പ്രതീക്ഷിച്ചാൽ മതി, അവിടം വരെയും പോയി വരണ്ടേ. അപ്പൊ അങ്ങനെ മെർക്കുഞ്ഞാന്റിനെ കസിൻ വല്യപ്പന്റെ മോള് സുഖയില്ലാതിരിക്കും, അവിടെ പോയതാ. അപ്പൊ ഞങ്ങള് പോയി വരുമ്പോഴത്തേക്കും ഒരു ഐറ്റം അതിനുമുമ്പ് തയ്യാറാവും കേട്ടോ, സന്ധിക്ക് മുമ്പ് തയ്യാറാവും. തയ്യാറാക്കാനുള്ള തത്രപ്പാടാണ്. നൊയമ്പ് കാലം, വേറെ ഒന്നും ഇപ്പൊ അല്ലാതെ ചെയ്യാനില്ല. ഇപ്പൊ എന്നെ ചെയ്യണ ഇറച്ചിയും മീനും മുട്ടയും പാലും, അല്ല പാലുണ്ട്, ഒന്നും പാടില്ലല്ലോ. ഒരു ചെറിയ ഒരു കുട്ടി സ്നാക്ക് എന്ന് പറയാം അല്ലേ, അത് ഏത് പരുവത്തിൽ വരുമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എന്ത് പരുവമാണെങ്കിലും കാണിക്കും. അപ്പൊ അതെ, അതിനു വേണ്ടി പൊട്ടറ്റോ ഉപയോഗിച്ചാണ്, മെയിൻ താരം പൊട്ടറ്റോ. അത് എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തൊലി കളഞ്ഞ് നമുക്കതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങ് ഉടച്ചെടുക്കാം. ഉടയ്ക്കാനുള്ള മറ്റു ഉപകരണങ്ങളൊന്നും എന്റെ കസ്റ്റഡിയിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ നാടൻ രീതിയിൽ ഇത് ഉടച്ചെടുക്കണം കേട്ടോ. കാണിച്ചു തരാം. തൊലി കളഞ്ഞങ്ങ് വെക്കാം. ആദ്യം നേരത്തെ പുഴുങ്ങി വെച്ചതാട്ടോ. തണുപ്പ് അല്ല, ചൂടാറിക്കഴിഞ്ഞിട്ടല്ലേ ഇത് ഇങ്ങനെ ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാ, കുറച്ചു നേരത്തെ തുടങ്ങാൻ ഇപ്പൊ 1-2 വന്നോണ്ട് സാധിച്ചില്ല, അവര് വന്നൊക്കെ പോയി. അത് കഴിഞ്ഞ് അപ്പയും പുറപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇതിലേക്ക് കയറി പിടിച്ചേക്കണം. ഇതാട്ടോ ഞാൻ പറഞ്ഞ, ഞങ്ങൾ ഇങ്ങനെ ഉടക്കണേന്ന്. കൈ കൊണ്ട് തന്നെ കൈ കഴുകി എടുക്ക, നീറ്റാക്കുക. നമ്മള് കൈ കൊണ്ട് പതുക്കെ പതുക്കെ ഉടച്ചെടുത്താം. ദേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇച്ചിരൂടെ ചേർക്കാം. നമ്മൾ ഇനിയിപ്പോ ഈസ്റ്റർ ആകുമ്പോഴത്തേക്കും ഇല്ലേ, കുഞ്ഞോള് വരുമ്പോ നമുക്ക് ക്ലീൻ ചെയ്യിക്കാം, എന്നിട്ട് അരച്ചു വെക്കാം. ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഇത് പോരാ നമുക്ക്. ഇറച്ചിക്ക് മീനും ഒക്കെ ആവശ്യമുള്ളതല്ല, നന്നായിട്ട് വേണം. വേണം ഒരു മാത്രം ഒരുക്കങ്ങൾ. ഒരുക്കങ്ങൾ ശനിയാഴ്ച ആണോ വന്നത്? പുള്ളി അല്ല, പുള്ളിക്കാരി ബുധൻ വന്ന് പോകും. പിന്നെ പെസക ദുഃഖവെള്ളി ശനി വരണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി ഉപ്പിട്ട് കേട്ടോ, ശനി വന്നാൽ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ട്. ശനി ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തു കേട്ടോ. ഇനി ഓരോ പൊടികൾ ചേർക്കാം. ഏ മഞ്ഞൾപ്പൊടി ഇത് പോരെ, മഞ്ഞൾപ്പൊടി ഇത് മതി. പിന്നെ ഡേ പിരിയമുളക് പൊടി ആട്ടോ. ഷേർലി ചേച്ചി ഈസ്റ്റർ പ്രമാണിച്ച് പിരിയമുളക് പൊടി റെഡിയാക്കി അവിടെ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, തന്നേരെ 1/2 kg തന്നേക്കാൻ പറഞ്ഞു. 1/2 kg മേടിച്ചു. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള പൊടിയാട്ടോ. പിരിയം മുളക് പൊടി, പിന്നെ പെപ്പർ ചേർക്കണം. മല്ലിപ്പൊടി നമ്മൾ ഇട്ടല്ലോ, അല്ല മഞ്ഞപ്പൊടി ഇട്ടല്ലോ. പെപ്പർ, എരിവ് മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളകും പെപ്പറും ആട്ടോ ചേർക്കണത്. എരിവിനെ വേണ്ടി ചേർക്കണത്, മറ്റേ എരിവ് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. ഇതാ ചേർക്കണത്. പിന്നെ ഇല്ലേ ചുമന്നുള്ളി, ഇത് ഒരു പച്ചമുളക് കേട്ടോ, ഒരു പച്ചമുളക്. ഇനി നമുക്കേ അവിടെ നിന്ന് ഗര എടുത്തോണ്ട് വരാം. അതും കൂടെ ചേർത്തേച്ച് കുഴച്ച് മിക്സ് എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇത് ഗര അത് ഞാനിങ്ങനെ കവറിലിരുന്നോണ്ട് അങ്ങനെ അങ്ങ് ഇട്ടതാ കേട്ടോ. ഇനി നമുക്കേ മിക്സിങ് നടത്താം. മിക്സിങ് ആദ്യം നമുക്ക് കൈ കൊണ്ട് തന്നെ ശരിയാക്കി മിക്സ് ചെയ്യാട്ടോ. കറിവേപ്പിലയും വേണം, മല്ലിയിലയും വേണം. സവോള ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാൻ, ഞാൻ ചേർക്കണില്ല കേട്ടോ. സവോള ആഡ് ചെയ്യണില്ല. ചുവന്നുള്ളി ചേർത്തേക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അത് കടുകടു നീ കടിക്കണ്ട അല്ലേ. ഇനി വൈറ്റ് ബ്രെഡ് ആയിരുന്നു വേണ്ടത്, പക്ഷെ ഇന്ന് ഷോപ്പിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞ ബേക്കറിയിലെ ചെറിയ വലിപ്പമുള്ള വൈറ്റ് ബ്രെഡ് കൊണ്ടുവരരുത് ബേക്കറിക്കാരുടെ, കാരണം അത് അരി കട്ട് ചെയ്യുമ്പോ പിന്നെ ഇത് വെച്ച് തീരെ ചെറുതായിപ്പോ, അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രൗൺ ബ്രെഡ് മേടിച്ചു, അതിനാകുമ്പോ പിന്നെ വലിപ്പം കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അപ്പൊ പറഞ്ഞു ചെറിയ വൈറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നു, മോഡേണിന്റെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. മോഡേൺ മതിയായിരുന്നു ഉണ്ടെങ്കിൽ, അത് കാരണം ബ്രൗൺ ബ്രെഡ് ആണ്. അപ്പൊ അതിന്റെ ഇച്ചിരി വൈറ്റ് ആണെങ്കിലും അത് ബ്രൗൺ ആയി മാറും. വൈറ്റ് ആയിരുന്നു വേണ്ടതല്ലേ.
കുഴപ്പമില്ല, കാരണം ഫ്രൈ ചെയ്ത് കഴിയുമ്പോ എല്ലാത്തിനും ഒരേ നിറാവൂലോ. ഉള്ളത് കൊണ്ട് ഇതാവുക അല്ലേ. ഇത് ഈ കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല സ്നാക്കാ. ഇന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. പൊട്ടറ്റോ പുഴുങ്ങണ ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം. മുതിർന്നവര് പ്രസൻസിൽ വേണമെന്നേ ഉള്ളൂ. ഗ്യാസ് ഇതൊക്കെ കത്തിച്ചില്ലേ. പുഴുങ്ങണ കാര്യം ശ്രദ്ധിക്കണമല്ലോ. നോക്കട്ടെ കേട്ടോ, ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. കറിവേപ്പില പിച്ചി കീറി സ്മെല്ല് വരാനേ. പിച്ചി കീറി ഇട്ടെ മല്ലിയില, അതുപോലെ ആദ്യം ഓർത്തു തിരിച്ചു. ഇത് തീരെ ചെറുതാക്കണം, എന്നാന്നോ ഉരുട്ടിയെടുക്കാനുള്ള. അപ്പൊ ഞാൻ നാമ്പ് കഴിച്ചാൽ ശരിയാവും. ഇതൊക്കെ തീരെ ചെറുതാക്കി എന്നിട്ട് നമുക്ക് ഉരുട്ടി ശരിയാക്കാം കേട്ടോ. ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് ആദ്യം വെക്കാം അല്ലേ, അതാ നല്ലേ. എന്നിട്ട് പിന്നെ ബാക്കി പ്രിപ്പറേഷൻ നടത്താം. അധികം വേവില്ലല്ലോ, വേവിച്ച സാധനമല്ലേ ഓൾറെഡി. പൊടികളെല്ലാം റോ ഫോമിലാട്ടോ ഞങ്ങൾ ചേർത്തേക്കണം. നിങ്ങൾ കണ്ടല്ലോ പൊടികളൊന്നും വഴറ്റിയിട്ടില്ല. നമുക്ക് ശരിയാക്കാം മിക്സിങ്. എനിക്കില്ലേ കാര്യം, പെപ്പറിന്റെ പൊടിയും ഒരു പച്ചമുളക് ചേർത്തോളൂ ഞങ്ങളുടെ ഭാഗത്തിനാ. പിന്നെ പിരിയമുളക് പൊടി നിങ്ങൾ കണ്ടല്ലോ. ഇച്ചിരി എരിവ് കുത്തുണ്ടോ എന്നൊരു സംശയം പെപ്പർ. അപ്പൊ ഞാൻ ഇച്ചിരി നാരങ്ങാനീര് ചേർക്കോട്ടെ. വിനീകരണ വൈദ്യ ഇത് ജ്യൂസായിട്ട് മേടിച്ചേക്കണം കേട്ടോ. ഞങ്ങളുടെ സിറപ്പ് ഇച്ചിരി അങ്ങ് ചേർത്ത പുളിപ്പ വരുമ്പോ അത് ആ എരിവ് അങ്ങനായി പോകും. അത് ചേർക്കണമെന്നില്ല, എനിക്ക് ഇച്ചിരി എരിവിന്റെ കുത്ത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തത്. അത് ഇതിലൊക്കെ മുക്കുമ്പോ ശരിയായിക്കോളും. എന്നാലും ഞാൻ ഇച്ചിരി ഒരു മിക്സിലേക്ക് ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പക്ക് വരുമ്പോ ഇന്ന് ഐസ് ടീ ഉണ്ടാക്കി കൊടുത്താലോ, എന്നാ അഭിപ്രായം? ചൂടല്ലേ, അപ്പൊ അപ്പക്ക് ഇഷ്ടായിരിക്കും. പിന്നെ അതൊക്കെ അപ്പൊ കുടിക്കും. ബ്രെഡ് അധികം ബ്രെഡിന്റെ ഇതില് കവർ ചെയ്യാനുള്ളത് കൊണ്ട് അധികം നീളം പാടില്ല കേട്ടോ. ബ്രെഡ് ചേർക്കേണ്ടതല്ലേ, അധികം നിങ്ങളായ ബ്രെഡ് കവർ ചെയ്യാൻ പറ്റൂല. ബ്രെഡ് വെച്ചാണ് ഞങ്ങൾ ചെയ്യണേ കേട്ടോ. ബ്രെഡ് പൊടിച്ച് ചേർക്കുമല്ല, നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെയാണുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇത്രയും ലെങ്ത് മതി, അല്ലെങ്കിൽ അത് ഇതായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ വെക്കുക കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് ഓരോന്നെടുത്ത് ഒന്നിച്ച് ഇത് ചെയ്യാം. മെനഞ്ഞ ആദ്യം അങ്ങ് വെക്കാം. ഞാൻ മെടഞ്ഞെന്ന് പറഞ്ഞപ്പോ ആരോ ഒന്നാൾ പറഞ്ഞു മെടഞ്ഞെന്നല്ല പറയണ്ട, മെനഞ്ഞെന്നാന്ന്. ചിലപ്പോ അതായിരിക്കും കറക്റ്റ്. ഞങ്ങൾ മെടഞ്ഞു മെടഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയപ്പോ മെനഞ്ഞു വെക്കുക. അപ്പൊ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം. മെടഞ്ഞെന്നാണോ പറയണ്ടത്, മെനഞ്ഞെന്നാണോ പറയണ്ടത്? മെടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല മെടയണതൊക്കെ മെടഞ്ഞെന്ന് പറയണത്. ചിലപ്പോ മെനഞ്ഞെന്നുള്ളതായിരിക്കും കറക്റ്റ്. ഞാൻ പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അതായിരിക്കും തെറ്റ്. ചെയ്ത് മെനയണെന്ന് തന്നെയായിരിക്കും പറയേണ്ടത്. അപ്പൊ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് തന്നേരെ. ഒരാൾ എഴുതിയായിരുന്നു മെനയണെന്ന് പറയണമെന്ന്. അപ്പൊ ഞാൻ ഇപ്പത് വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. പോരെ, ഞാൻ പറഞ്ഞില്ലേ ലെങ്ത് അധിയായ ബ്രെഡില് കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇട്ടേക്കണ പേരില്ലേ, അത് ഉചിതാണോന്ന് എനിക്കറിയില്ല. ബ്രെഡ് റോളണോ? ഉചിതം തന്നെയാണ്, ബ്രെഡാണല്ലോ ഏതായാലും മെയിൻ. അങ്ങനെ ഇനി ബ്രൗൺ ബ്രെഡാ. ബ്രെഡിന്റെ നാലരികും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. മതി കറക്റ്റ് ആ ഒരു ഇത് മാത്രം, ബോർഡർ മാത്രം മാറ്റിയാ മതി. അപ്പൊ കൂടുതൽ സ്പേസ് നമുക്ക് അതിനു വേണ്ടിയാണല്ലോ അല്ലേ. അപ്പയില്ലേ പോയി വരുമ്പോഴത്തേക്കും ബ്രെഡ് മേടിച്ച് എന്തേന്ന് ചോദിക്കും. പ്ലേറ്റിലേക്ക് വെക്കാം. ഇങ്ങനെയല്ലേ, ഇവിടെ ഇവിടെ വെക്കാം. ഓരോന്നോരോന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണം. ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇത് റെഡിയായി. റെഡിയായി അത് നീ പണ്ടുണ്ടാക്കിയതാ ഇത്? അതെ അതെ അതെ. പക്ഷെ ഉള്ളില് ഇത്രയും മിക്സ് വെച്ചില്ല, പൊട്ടറ്റോ വെച്ചില്ലായിരുന്നു. ഉള്ളില് എന്നതായിരുന്നു? ഉള്ളില് വേറെ കുറെ സാധനങ്ങളൊക്കെ വെച്ചത്, മറന്നുപോയി. മറന്നുപോയി, കൊറേ മുമ്പാ ചെയ്തത്. ഇതെങ്ങ കളയാല്ലേ. നീ ഇപ്പൊ അത് പൊടിച്ചമ്മറ്റി എടുക്കാൻ പറ്റില്ല. വെള്ളത്തിലൊന്ന് കുതിർത്ത് കേട്ടോ. ഒരുപാട് കുതിർത്തണ്ട, വേറെ പൊക്കി എടുത്തു. മനസ്സിലായി, അതേം കിടന്നാലും ശരിയാവൂല, കുതിർന്ന് പോകും. ജസ്റ്റ് ഒന്ന് നനച്ചാ മതി എന്ന് എനിക്ക്. മുക്കണ്ട ആവശ്യമില്ല ശരിക്കും. നീ അങ്ങനെ പിടിക്കുമ്പോ എനിക്ക് കാണാമില്ല. മുക്കട്ടെ ആവശ്യമില്ല, ഇത് ഒരെണ്ണം മുങ്ങിപ്പോയി. ഏതായാലും സംഭവിച്ചു പോയി. നോക്കാം, ഉണക്കാൻ വെക്കണോ? ഒന്നും വേണ്ട, വേണമെങ്കിൽ വെയിലത്തൊന്ന് വെക്കാം. വെയിൽ ആറിപ്പോയി, അല്ലെങ്കിൽ വെക്കായിരുന്നു. ആഹാ,
ഇതിപ്പോ ഉണ്ടപ്പനാണല്ലോ അല്ലെങ്കിൽ പുളിങ്ങിയിരിക്കണ കൈ അത്ര മുക്കണ്ട അതാ ആ അമ്മക്ക് പക്ഷെ ഈസി ആയിട്ടത് പറ്റിയല്ലോ ഈസി ഒന്നുമല്ല എന്നാലും അത് നനഞ്ഞോണ്ട് കറക്റ്റായിട്ട് പറ്റി നുറുങ്ങാതെ നോക്കണം അത്രേ ഉള്ളൂ ആ കറക്റ്റായിട്ട് പറ്റിട്ടോ പോക്കറ്റ് പോലെ വേണമെങ്കിൽ ബ്രെഡ് പോക്കറ്റ് റോൾന്ന് ഇടാം ആ നന്നായിട്ടോ കറക്റ്റായി അത് ഇച്ചിരി കുതിരില്ല അതിയാ വെച്ചേ ഏ കുഴപ്പമില്ല ഇത് സൂക്ഷിച്ച് അതിലേക്ക് തന്നെ വെച്ചാൽ മതി അതാണ് അമ്മേനെ സംബന്ധിച്ചൊരു ബിഗ് ഫ്ലോപ്പ് പക്ഷെ അമ്മ ഇത് നന്നായിട്ട് ചെയ്തു ഇപ്പൊ വന്ന ഗസ്റ്റുകൾക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് വെക്കാം ചൂടാക്കാൻ ഇച്ചിരി വെക്കണോ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് പോകണ്ട പിന്നെ ഇല്ലാത്ത തലവേദന എടുത്ത് തലേ കയറ്റണ്ടല്ലോ അപ്പൊ പറയും ബ്രെഡ് മുഴുവൻ നനച്ചു കുഴച്ചു എന്ന് പറയും പക്ഷെ ഫൈനൽ ഫോം കാണുമ്പോ പറയില്ല ഇപ്പൊ കണ്ടു കഴിഞ്ഞാ പറഞ്ഞേനെ ഇപ്പൊ കണ്ടാ പറയും എന്നെ കുഴച്ച് വെച്ചേക്കണേ അത് ഉറപ്പായിട്ടും ചോദിച്ചേനെ അത് ഉറപ്പല്ലേ വെക്കാം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെക്കാം റാപ്പ് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും അമ്മ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഈസി ആയിട്ട് ഇത് റാപ്പ് ചെയ്തു നനവ് ഇച്ചിരി കുറവുണ്ട് ഒട്ടി അങ്ങ് ഇരുന്നോളൂ അവിടെ ഇച്ചിരി നനവ് കുറവുള്ളതുകൊണ്ടോ നനവ് കുറവാണെങ്കിൽ അത് മുറിഞ്ഞും പോകും മുറിഞ്ഞും വരും നേരത്തെ കാണിച്ചോലെ മുക്കിയെടുത്താലും മതി ഒരുപാട് നനയരുതെന്നേ ഉള്ളൂ ബ്രെഡ് പോക്കറ്റ് റോൾ എന്ന് പറയാം അപ്പൊ വരുമ്പോ ഏതായാലും സഫീഷ്യന്റ് ആയിട്ട് കഴിക്കാൻ പറ്റും വിശന്നൊക്കെ വരുന്നവർക്കേ പറ്റും ഇതിവിടെ ഇരുന്ന് ഉണങ്ങിക്കോളൂ ഇനി അപ്പറക്കൊന്നും വേണ്ട വെക്കട്ടെ പലതിനും പല ഷേപ്പാട്ടോ അതൊന്നും കുഴപ്പമില്ല വീട്ടിലുണ്ടാക്കുമ്പോ എപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് വിരല് പോലെ ഇരുന്നായില്ലേ വണ്ണം കുറവായിരിക്കും അമ്മയ്ക്ക് വീണ്ടും ഒരു ആശങ്കയിലേക്ക് വന്നു പേടിക്കണ്ട എണ്ണയൊക്കെ ചൂടായി എണ്ണയ്ക്ക് പൊട്ടാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടല്ലോ വെള്ളമല്ലോ ഉണ്ടായിരുന്നു അതിനകത്ത് മീഡിയം മതിയായിരുന്നു ഫ്ലൈ കാരണം ഓൾറെഡി വെന്ത സാധനല്ലേ ഞാനൊന്നും മുരിഞ്ഞാ മതിയല്ലോ നമുക്ക് മറിക്കുമ്പോ ഇതും കൊണ്ട് മറിക്കാം അല്ലേ അതല്ലേ നല്ലതല്ലേ വേവട്ടേട്ടോ ഞാൻ ഫാനും ഓഫ് ചെയ്ത് വെച്ചു അല്ലെങ്കിലേ ചിലപ്പോ ഈ ആ ഫ്ലെയിമിന്റെ സാധനം അങ്ങ് മാറ്റിയത് ഇതിൽ ഉൾക്കൊള്ളാൻ ഇച്ചിരി പാട് പോലെ തോന്നി ഇത് വെക്കുമ്പോ കാരണം ഫാൻ ഓഫ് ചെയ്ത ഗ്യാസ് സേവർ അത് തന്നെ ആരോ മേടിച്ചു വളരെ ഇഷ്ടമായി കമന്റിൽ ഉണ്ടായിരുന്നല്ലേ ഇതപ്പയ്ക്ക് കൊടുത്ത് ഭക്ഷണം ഇത് കൊടുത്തേച്ച് വിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അതിന് സാധിച്ചില്ല പോയ ഇടത്തേക്ക് നമുക്ക് ഗസ്റ്റ് വന്നപ്പോഴും കൊടുക്കാൻ പറ്റില്ല ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടേ ഉണ്ടായിരുന്നു എപ്പോഴും മഞ്ഞ ആൾക്കാരല്ലായിരുന്നു പക്ഷെ എന്നാ ചെയ്യണം മറിക്കാൻ പോവാണ് നല്ല വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ല് നല്ല മണമുണ്ട് മറ്റേ കയ്യിലോണ്ട് മറിച്ചു അതാ നല്ല അപ്പുറത്തൊരു സ്പൂണും പിടിക്കുക അപ്പൊ അത് മറിക്കാൻ പറ്റൂലേ ആയി വരുന്നുള്ളൂ സ്കിമ്മിലിട്ടോണ്ടാണ് കുഴപ്പമില്ല അകം എന്തല്ലേ അതുകൊണ്ട് പിന്നെ വിഷയമില്ല ഇനി ഇതും കൂടെ മറിച്ചാൽ മതി ഇതെന്നാ ഞാൻ ഇത്രയും സൂക്ഷിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ബ്രെഡ് ആയതുകൊണ്ട് തുറന്നു വന്നാൽ പിന്നെ അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഇനി കുഴപ്പമില്ല ഇനി സിമ്മിൽ കിടന്നാവട്ടെ കേട്ടോ ഇച്ചിരി മീഡിയത്തിലേക്ക് ഇടാൻ വേണമെങ്കിൽ എന്നാ ഇടാം ഇച്ചിരി കൂടെ നമ്മൾ എനിക്ക് ഈ ബ്രെഡ് പോരെങ്കിൽ ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് അതിൻ്റെ കളറും ഇത് എല്ലാം കൂടെ ഒരു ഇത് വരും വേവ് അപ്പോൾ വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ ശരിക്കും ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോര ഇതിപ്പോൾ അതല്ലല്ലോ കിട്ടിയത് അതിൻ്റെ ഒരു ഇതുണ്ട് അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അങ്ങനെ നമ്മുടെ പോക്കറ്റ് ബ്രെഡ് റോളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു റോൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ റോൾ നീ പറഞ്ഞാൽ പോക്കറ്റ് ബ്രെഡ് റോൾ എന്ന് പറഞ്ഞ അങ്ങനെ ആ പേരിൽ അല്ലെങ്കിൽ ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് പോക്കറ്റ്സ് ബ്രെഡ് പോക്കറ്റ് എന്ന് പറയാടി ബ്രെഡിന്റെ ഉള്ളിലെ പോക്കറ്റ് അതായിരിക്കും നല്ലതാണ് പോക്കറ്റിനുള്ളിൽ എന്താണ് പോക്കറ്റിനുള്ളിൽ വെജ് വെജ് മസാല വെജ് മസാല നീ ഇപ്പൊ എടുക്കാറായിന്ന് എനിക്ക് തോന്നണേ മതി മീഡിയത്തിലല്ലേ ഇട്ടേക്കണേ
അപ്പൊ നമുക്ക് എടുക്കാറായിട്ടുണ്ട്. എന്തായാലും നീ നോക്കണ്ട ആവശ്യമില്ല, അങ്ങ് എടുത്തോ, നോക്കണില്ല. കാരണം അടിയിൽ ആവും തോറും മുകളിലും ആയി വരണ്ട്, അതങ്ങനെ വരും ഓട്ടോമാറ്റിക്. പോരെ, മതി മതി മതി. റാപ്പിംഗ് കറക്റ്റ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അത് പൊട്ടിപ്പോരും കേട്ടോ, അതുകൊണ്ട് റാപ്പിംഗ് കറക്റ്റ് ആയിരിക്കണം. ഞാൻ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കാര്യമാണ്, അതായത് ഞാൻ എപ്പോഴും പറഞ്ഞേക്കാം, ഈ മാറ്റി അടുത്തത് വെക്കാം. നല്ല മുൻതൂക്കം കിട്ടി, ഫുൾ ഉണ്ടായി കഴിയട്ടെ, എന്നിട്ട് പറയാം. രണ്ടെണ്ണം ശരിയായി കിട്ടിയല്ല, ശരിയായി വെക്കട്ടെ. ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ലാസ്റ്റ് സോക്കെന്നൊക്കെ പറയല്ലേ, ബ്രെഡ് പോക്കറ്റ് റോള് എന്നൊക്കെ പറയല്ലേ. നാലെണ്ണം ചെയ്തിട്ടില്ല, ഒന്നും അത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇപ്പൊ ആവശ്യത്തിലേറെ ആയി. കാരണം നാല് പൊട്ടത്തോ എടുത്തായിരുന്നു, ശരിക്കും രണ്ട് പൊട്ടത്തേം തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ. അത് കുറവായി പോയെങ്കിലോ എന്ന് ഓർത്ത് ചെയ്തു കേട്ടോ. അപ്പൊ ഫൈനലാണിത്, ഊണമേശയില് എണ്ണ വാടാൻ ആയിട്ട് ഫിഷ് ഉരി വെച്ചിരിക്കണം. ഈ ഗ്യാസിന്റെ ഇവിടെ വേറെ വെച്ചിരിക്കണം അല്ലേ. ഇവിടെ ഒരെണ്ണം വറുത്ത് കോരിയിരിക്കണം. ഊണുമേശയിൽ ഇരുന്ന് നമുക്ക് ഇരുന്ന് കഴിക്കാം. അപ്പ വന്ന് കഴിയുമ്പോ അപ്പയ്ക്കും കൊടുക്കാം. എണ്ണ പോട്ടെട്ടോ. അതെ, കിളികളൊക്കെ കൂടണയാറായി നിക്കുവാണ്. ഞങ്ങള് രണ്ടാളും ഇരുന്നാ കഴിക്കണേ. ചൂട് കാരണുണ്ടല്ലോ, ഒരു രക്ഷയില്ല, വേർത്ത് ഒലിച്ചായിരിക്കണേ. അതെ അതെ അതെ, ചൂട് കാരണം ഒരു രക്ഷയില്ല. ഞാൻ ലൈറ്റ് ഇങ്ങനെ പിടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക്നെസ് ഇവിടെ ഇരുട്ടായി തുടങ്ങിയതാ. ആ കേട്ടോ, ഇട്ടില്ല. അപ്പൊ ഒരു രക്ഷയില്ല, ഞങ്ങള് ഒരുമിച്ചിരുന്നാണ് നോമ്പ് തുറക്കണേ. അപ്പയ്ക്ക് കാണുമ്പോ ഇത് എന്തായാലും കൊതി വരും. അപ്പ ചോദിക്കും ഞാൻ എവിടെയായിരുന്നു ഇതൊക്കെ ചോദിക്കും. കാരണം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കൊറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇത് വരണത്. അന്നേരം ചെലപ്പോ വിട്ടുപോകും, അപ്പൊ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതെ 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 അതെ. അപ്പൊ അതാണ് കാര്യം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെരി ഡെലീഷ്യസ് ഡിഷ്. ഇനി ഞാനാണ് കഴിക്കാൻ പോണേ. ഞാൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും അമ്മ കഴിച്ചു കഴിഞ്ഞു. ഒരെണ്ണം കൂടി എടുത്തോണ്ടോ. സൂപ്പർ സാധനമാണ്, ഇത് ചിക്കൻ അല്ലാന്ന് ആരും പറയില്ല കേട്ടോ. ഇത് പല 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 ഒക്കേഷൻസിൽ നമുക്ക് വെക്കാം. ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ മെയിൻ ഫുഡ് കൊടുക്കുന്നതിനും ഒരു സ്റ്റാർട്ടർ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്ക് മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ വെക്കേഷൻ സമയത്ത് ഉണ്ടാക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കാം. നോമ്പ് തുറയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം. ഒക്കെ ഒരുപാട് ഒരുപാട് ഒക്കേഷൻസിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ലെഫ്റ്റ് ഓവർ ബ്രെഡ് വരുമ്പോഴും നമുക്ക് ഉണ്ടാക്കാം. ബ്രെഡ് എപ്പോഴും ബാക്കി വരില്ല, ചിലവാകാതെ. അങ്ങനെ ഒരുപാട് ഒക്കേഷൻസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെലീഷ്യസ് ഡിഷാണ്. ഡോണ്ട് മിസ് ഇറ്റ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. നല്ല രുചിയുണ്ട്. ഞാൻ അതായത് ഒരെണ്ണം കൂടി എടുക്കാൻ പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. മതി മതി, ഇവിടെ വെച്ചേക്കാം. നല്ല എടുത്തേച്ച് ബാക്കി മാറ്റാം. സോസ് വേണ്ടല്ലോ ഇനി. വേണ്ട, സ്പൂൺ മാറ്റി വാട്ടോ. അതാണ് ശേഷം. ഞാൻ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇത് കഴിക്കട്ടെ കേട്ടോ. അതെ, അപ്പയ്ക്ക് ഇന്ന് കഴിക്കാൻ അമ്മ വിശേഷപ്പെട്ട ചില ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാന്നൊന്ന് പറയാവോ? ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു സാധന കഴിക്കാൻ റെഡി ആണോ? ഏ, അതൊന്നുമില്ല. നോമ്പ് തുറ വിഭവ വേഗം പാ കഴിക്കാം. ഒരു ഐസ് ടീ എടുക്കട്ടെ. ആ, ഐസ് ടീ എടുക്കാം. ഏ വേണ്ട ബാ, തുണി മാറുന്നതിന് മുമ്പ് ആദ്യം ഇത് കഴിക്കാം. അപ്പയ്ക്ക് ഐസ് ടീ എടുത്തോളാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അപ്പ ഐസ് ടീ കഴിക്കുമെന്ന്. ഫാൻ എന്നാന്ന് പിടികിട്ടിയോ അത്?
നല്ല മണമൊക്കെ വന്നില്ലേ. അപ്പൊ കാര്യമായിട്ട് നോക്കണ്ട്. അമ്മ ഒന്നുകൂടി ഇരിക്കണ്ടോ? ആ ഇസ്റ്റി എടുക്ക. ഇപ്പൊ തന്നെ നല്ല മണോമറ്റ വന്നില്ലേ. ഓ അപ്പൊ നൈഫ് കൊണ്ടൊക്കെയാണോ മുറിക്കണേ? നൈഫ് മാറിപ്പോയി. ഇനി ഇതെന്ത് പദാർത്ഥാന്ന് മനസ്സിലായില്ല. എങ്ങനെ എന്ത് രുചി? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ബ്രെഡ് പോക്കറ്റ് റോൾ. ബ്രെഡ് പോക്കറ്റ് റോൾ. ആ അപ്പൊ ഇത് മേടിച്ചോണ്ട് വന്ന ബ്രെഡില്ലേ അത് മൊത്തം തീർത്തു. അപ്പൊ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഐസ് ടീ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് ഒരു ചിക്കന്റെ ടേസ്റ്റ് ഒക്കെ ഇല്ലേ? അമ്മ വളരെ ഈസി ആയിട്ട് ഇത് റാപ്പ് ചെയ്തു. അമ്മ വളരെ ഈസി ആയിട്ട് ഞാൻ വിചാരിച്ചതിന് ഈസി ആയിട്ട് റാപ്പ് ചെയ്തു. വെടിവെപ്പുകാരന്റെ മകളെ ഉടുക്കു കൊട്ടി പേടിപ്പിക്കണോന്ന് ചോദിച്ചാ. ഓ ഇതുവരെ കേക്കാത്ത ചില ചൊല്ലുകളൊക്കെയാ. എന്റെ അപ്പൻ അങ്ങനത്തെ ഒരാളല്ല. അതൊരു ചൊല്ല് പറഞ്ഞതാ. എന്നുവെച്ചാ അങ്ങനെ അല്ല ആണെന്നല്ല, ഒരു ചൊല്ല്, നാടൻ ചൊല്ല്. എനിക്ക് ചില വാക്കുകൾ ഇഷ്ടപ്പെടൂല. സംഗതി ഉഷാറല്ലേ. നോമ്പ് തുറക്കൊക്കെ എടുക്കാം അല്ലേ. ഇച്ചിരി ചിക്കൻ പീസും ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നോമ്പ് തുറക്ക് അടിപൊളിയാ. അത് എണ്ണ പലഹാരല്ലേ. ഞങ്ങൾ എണ്ണ കഴിക്കാനായിട്ട് ഇടയ്ക്കുള്ള ഓരോ സ്നാക്ക്. അമ്മ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പോയ വിശേഷങ്ങൾ.